हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे। भाई नामिंद तृतीय स्कंधम श्रीमद्भागवतम तृतीय स्कंधम പതിനഞ്ചാമത്തെ അധ്യായം 43-ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. ശ്ലോകം മുതലാണ് നോക്കുന്നത്. 42-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയത്. സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന മൂർത്തീഭാവമായ ലക്ഷ്മീദേവി പോലും ഭഗവാൻ വിഷ്ണുവിൻ്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഒന്നുമല്ല എന്ന് തോന്നിക്കുമാറ് ദേവി ഭഗവാനെ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവിയെയും ഭഗവാനെയും കൂടെ ഒന്നിച്ചാണ് സനകാദികളുടെ മുന്നിൽ വന്നത്. ആ സനകാദികളാണ് അപ്പോൾ അവർ ആ ദേവന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചതായിട്ടാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ദർശന മാത്രത്താൽ ആനന്ദിപ്പിക്കുവാൻ തക്ക സൗന്ദര്യമുള്ള താമരപ്പൂ പോലെ ഇരിക്കുന്ന കണ്ണുകളോടുകൂടിയ ഭഗവാന്റെ ആ പാദപത്മങ്ങളുടെ അല്ലെ ആ പാദപത്മങ്ങളിലെ വിരലുകളിൽ സംബന്ധിച്ച് കിടക്കുന്ന തുളസിയുടെ മകരന്ദ ഗന്ധത്തോടുകൂടിയ വായു ആ പാദപത്മത്തിൽ നമസ്കരിച്ച സനകാദികളുടെ നാസ്വാധാരത്തിൽ കൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ നിർഗുണ ബ്രഹ്മസ്വരൂപമായിരിക്കുന്നവരാണ് അവരെങ്കിലും അവരുടെ മനസ്സിന് അത്യാനന്ദത്തെയും ശരീരത്തിൽ രോമാഞ്ചത്തെയും ജനിപ്പിച്ചു. ബ്രഹ്മാനന്ദത്തെക്കാൾ ഭജനാനന്ദം ഉത്കൃഷ്ടമാണ് എന്നിവിടെ സങ്കല്പം. ഇവിടെ എന്താ സങ്കല്പം? സനകാദികൾ അങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ച് കിടക്കുമ്പോൾ ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സ്പർശിച്ച് നിൽക്കുന്ന തുളസി ദളങ്ങളുടെ ആ ഗന്ധം സനകാദികളുടെ നാസികാദ്വാരത്തിലൂടെ അകത്തേക്ക് ചെന്നപ്പോൾ അതിന്റെ ഊഷ്മളത മൂലം സനകാദികളിൽ രോമാഞ്ചമുണ്ടായി. സനകാദികളില് രോമാഞ്ചമുണ്ടായി. അവർ ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന പരമാനന്ദത്തിലേക്ക് അവർ ലയിച്ചു ചേർന്നു എന്നർത്ഥം. മുഴുകിയ സമയത്ത് അധിക സൗന്ദര്യമുള്ള അധരത്തിൽ വ്യാപിച്ചിരിക്കുന്ന മുല്ലപ്പൂ പോലെ ശുഭ്രമായ മന്ദഹാസത്തോടു കൂടിയിരിക്കുന്ന മുഖമാകുന്ന ആ നീലത്താമരപ്പൂവിനെ നല്ലവണ്ണം നോക്കിയപ്പോൾ ഭഗവാന്റെ ആ നീലത്താമര പോലെ ഇരിക്കുന്ന നല്ല ആ സുന്ദരമായ മുഖാരവന്ദങ്ങളിലേക്കൊന്ന് നോക്കിയപ്പോൾ അവരുടെ സർവഭീഷ്ടവും സാധിച്ചതുപോലുള്ള കൃതാർത്ഥതയുണ്ടായി. ആ ഭഗവാന്റെ ആ മുഖം ദർശിച്ചപ്പോ സർവവും അവർക്ക് സാക്ഷാത്കരിക്കപ്പെട്ടു എന്നർത്ഥം. പിന്നെയും ചുവപ്പ് നിറമുള്ള രത്നം പോലെ ഇരിക്കുന്ന നഖങ്ങളോടുകൂടിയ വിരലുകളുള്ള ഭഗവാന്റെ പാദങ്ങളെ ഏറ്റവും ശ്രദ്ധയോടുകൂടി നോക്കിയപ്പോൾ സർവ പുരുഷാർത്ഥതയെയും സാധിപ്പിക്കുന്ന ദിവ്യാംഗം ഇത് തന്നെ എന്ന ഭാവനയോടെ ആ പാദത്തെ ഏറ്റവും ധ്യാനിച്ചുറപ്പിച്ചു. ആ ഭഗവാന്റെ പാദപത്മങ്ങളിലേക്ക് നോക്കിയപ്പോൾ എല്ലാത്തിൽ നിന്നും പുണ്യം കിട്ടാൻ ഈ പാദപത്മങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ആ പാദപത്മങ്ങളെ തന്റെ മനസ്സിലേക്ക് ശരിക്കും ധ്യാനിച്ച് ഉറപ്പിച്ചു. പുറമേയുള്ള ദൃഷ്ടി കൊണ്ട് കണ്ടതിനെ തന്റെ അകത്തെ ദൃഷ്ടിയിലേക്ക് എപ്പോഴും നിലനിർത്തത്തക്ക രീതിയിൽ ഉറപ്പിച്ചു സനകാദികൾ ആ പാദങ്ങളെ കണ്ടിട്ട്. ഈ ലോകത്തില് കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അഷ്ടാംഗയോഗം എന്നീ മാർഗങ്ങളെ അഭ്യസിച്ചുകൊണ്ട് ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ സാധിപ്പാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് ധ്വാനിപ്പാനുള്ള വിഷയം ധ്യാനദൃഷ്ടി ആദർശിക്കുന്നവരുടെ അത്യാദരത്തിന് യോഗ്യവും അവരുടെ സർവ ഇന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്നതും മറ്റുള്ള ദേവന്മാർക്ക് സാധിക്കാത്തവയും ഭഗവാന് ജന്മസിദ്ധങ്ങളായ അണിമാതി അഷ്ടവിഭൂതികളാൽ ആശ്രയിക്കപ്പെട്ടിരിക്കുന്നതുമായ പുരുഷരൂപത്തെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സനകാദികൾക്ക് പ്രത്യക്ഷമായി കാട്ടിക്കൊടുത്ത ആ ഭഗവാനെ അവർ സ്തുതിച്ചു. ഇങ്ങനെ കണ്ടപ്പോൾ ആ ഭഗവാന്റെ രൂപം കണ്ടപ്പോൾ
സാഷ്ടാംഗം ഭഗവത് പാദത്തിലേക്ക് പ്രണമിച്ചിട്ട് അവർ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇനിയുള്ള അഞ്ചു ശ്ലോകങ്ങള് സനകാദി മുനികള് ഭഗവാനെ സ്തുതിച്ച ആ ശ്ലോകങ്ങളാണ് വരുന്നത്. നമുക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഹേ അനന്ത, ഭഗവാൻ അനന്തനാണല്ലോ, ഒരിടത്തും അതിന് അളവ് ഉള്ളതല്ല, പരിമിതമല്ല, അത് അനന്തമാണ്. ആരാലും പരിച്ഛേദിക്കപ്പെടുവാൻ കഴിയാത്ത മഹിമയോടുകൂടിയ ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ നേത്രങ്ങൾക്ക് വിഷയമായി ഭവിച്ചത് ഞങ്ങളിൽ കാരുണ്യഭാവം ഉള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ മുന്നിൽ ഭഗവാൻ വന്നത് ഞങ്ങളിൽ ഭഗവാന്റെ കാരുണ്യം ഉള്ളത് കൊണ്ടാണല്ലോ. അത് ഭഗവാന്റെ കാരുണ്യ വൈഭവം തന്നെയല്ലേ. ദേഹേന്ദ്രാദികളെ ആത്മഭാവത്തോടുകൂടി വസിക്കുന്ന മലിന മനസ്കരുടെയും ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും ഈ ലോകത്ത് സർവം ഭഗവാനാണെന്നുള്ളത് കൊണ്ട് സംസാരാദികളിലെ മനസ്സ് മാലിന്യമായിരിക്കുന്നവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ട് എങ്കിലും അവർക്ക് അമ്മയെ കാണുവാനോ അങ്ങയെ അറിയുവാനോ കഴിയാത്ത വിധത്തില് അവരിൽ നിന്നും മറിഞ്ഞിരിക്കുന്നത് അങ്ങയുടെ സ്വഭാവം തന്നെയല്ലേ. മലിനമായ മനസ്സിനകത്തും ഭഗവാന്റെ ഇതുണ്ട്. അതാ ഭഗവാന്റെ അംശമുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവൻ ഉണ്ടായത്. ആ ജീവൻ ഭഗവത് സാന്നിധ്യമാണ്. ഭഗവത് സാന്നിധ്യമില്ലാത്ത ഒന്നും ജീവനുള്ളവയല്ല. ജീവനുള്ളവയല്ല എന്നല്ല, ഒന്നുമില്ല. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പ്രകൃതിയിൽ കാണുന്ന സർവവും ഭഗവത് സാന്നിധ്യമാണ്. ഭഗവത് സാന്നിധ്യമില്ലാത്ത ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല, ഒന്നും നമുക്ക് ദർശിക്കാൻ കഴിയില്ല, ഒന്നും നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഒന്നിനെയും പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ലോകത്ത് സർവ്വതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ മലിനമായുള്ളവരുടെ മനസ്സിലും ഭഗവാൻ തന്നെയാണെങ്കിലും അവർക്ക് ഭഗവാനെ കാണുവാനോ അവരെ അറിയുവാനോ കഴിയാത്ത വിധത്തിൽ മറിഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ സ്വഭാവമാണ്. ഞങ്ങളിലാകട്ടെ ആ വിധം നിൽക്കാതെ പ്രത്യക്ഷനായല്ലോ, അത് ഭാഗ്യമായി. ഞങ്ങളിലെ മനസ്സിന്റെ മാലിന്യങ്ങൾ മുഴുവൻ മാറിയെന്ന് അവർ പറഞ്ഞില്ല. ഞങ്ങളിൽ ഭഗവാൻ പ്രസന്നമായത് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഭഗവാനെ. നിന്ദിനുവഴിയിൽ നിന്ന് ഉത്ഭവിച്ച ഞങ്ങളുടെ പിതാവായ ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്ന് നിന്ദിരുവടി രഹസ്യമായ തത്വം കേട്ടതോടുകൂടി നിന്ദിരുവടിയെ ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു. ഞങ്ങളുടെ അങ്ങയിൽ നിന്നുണ്ടായതാണ് ബ്രഹ്മദേവൻ, വിഷ്ണുവിൽ നിന്നുണ്ടായ ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവനിൽ നിന്ന് ഞങ്ങൾ അങ്ങയെക്കുറിച്ച് കേട്ടത് മുതൽ അങ്ങയെ ഞങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ആ രൂപത്തെ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രത്യക്ഷമായി കാട്ടിത്തന്നത് അങ്ങയുടെ കൃപയാണ്. അങ്ങയുടെ കൃപ ഒന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞത് ഭഗവാനെ എന്ന് സനകാദികൾ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, വീണ്ടും സ്തുതിക്കുകയാണ്. ഇത്രയും കാലം തുച്ഛമായ സംസാര സുഖത്തെ അന്വേഷിച്ചുകൊണ്ട് വൃഥാ ഞങ്ങൾക്ക് കാലക്ഷേപം ചെയ്തല്ലോ. ഇത്രയും കാലം ഈ സംസാരത്തില് സംസാര ദുഃഖമാകുന്ന കാര്യങ്ങളില് അതിൽ സുഖത്തെ അന്വേഷിച്ച് നടന്നല്ലോ. ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ഭഗവാനെ പ്രാർത്ഥിക്കാതെ, ഭഗവാന്റെ സുഖം കട്ടാതെ, ഭഗവാന്റെ അനുഗ്രഹത്തിന് ശ്രമിക്കാതെ ഈ സംസാര ദുഃഖത്തിലെ തുച്ഛമായ സുഖങ്ങളുടെ പുറകെയാണ് നമ്മളൊക്കെ ഓടി നടക്കുന്നത്. അങ്ങനെ ഈ സംസാര ദുഃഖ സുഖങ്ങളുടെ പുറകെ ഓടി നടക്കുന്നവർക്ക് കിട്ടുന്ന സുഖം നിസ്സാരമാണ്, കിട്ടുന്ന ദുഃഖമോ വളരെ വലുതുമാണ്. നമുക്കിവിടെ വളരെ തുച്ഛമായ സുഖവും വളരെ വലുതായ ദുരിതത്തെയും അല്ലേ കിട്ടുക? അങ്ങനെ തന്നെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടെന്ന് മറ്റു പലർക്കും തോന്നുമെങ്കിലും സ്വന്തം അന്തരാത്മാവിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം നമ്മളിവിടെ തൃപ്തരല്ല പല കാര്യങ്ങൾ കൊണ്ടുമെന്നും. അപ്പോൾ പിന്നെ നമുക്ക് തൃപ്തരാവണമെങ്കിൽ എന്താ ചെയ്യുക? ഭഗവാന്റെ അനുഗ്രഹം വേണം, ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചേരണം. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാലാണ് നമ്മൾ തൃപ്തരാകുള്ളൂ. അപ്പൊ ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ തുച്ഛമായ സംസാര സുഖത്തെ അന്വേഷിച്ച് നടന്ന് കാലക്ഷേപം ചെയ്തല്ലോ. ക്രമ ദേഹാന്ദ്രാദികൾ ഉണ്ടായ ഈ എന്ന അഹംഭാവം ഭഗവാന്റെ ഭക്തി വർദ്ധിക്കുമ്പോൾ ഞങ്ങളുടെ ദേഹങ്ങളിലും ഇന്ദ്രിയങ്ങളിലും ഉണ്ടായ ഞാൻ എന്ന ഭാവത്തെ നശിപ്പിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ വിഷയവിരക്തിയും സംഭവിക്കും. ഈ നിലയിലെത്തുന്ന മുനിമാർ യാതൊരു പരമാത്മാവിനെ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുന്നവോ ഞങ്ങളുടെ പിതാവായ ബ്രഹ്മദേവൻ ഞങ്ങൾക്ക് ഉപദേശ സത്യമായ പരമാത്മ സ്വരൂപം എന്തിരുവഴി തന്നെയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ സ്വരൂപമാണെങ്കിൽ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്നതുമാണ്. ഈ ഭഗവാന്റെ സ്വരൂപം ഭക്തന്മാർക്ക് ആനന്ദം നൽകുന്നതാണ്. ഭഗവാന്റെ പ്രത്യക്ഷം എന്ന് പറയുന്നത് ഈ സംസാര ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണ്. ഞങ്ങൾ ഭഗവാനെ അന്വേഷിക്കാതെ സംസാര സുഖം അന്വേഷിച്ച് നടന്ന് ഞങ്ങളുടെ സമയം ഇങ്ങനെ വൃഥാ കളഞ്ഞല്ലോ
ഇപ്പോഴാണല്ലോ ഞങ്ങൾക്ക് ഭഗവാനെ കാണണമെന്ന് തോന്നി ഈ വൈകുണ്ഠത്തിലേക്ക് എത്താൻ തോന്നിയത്. ഇതാ ഭഗവാൻ ഞങ്ങളുടെ മുന്നിൽ ലക്ഷ്മി സമേതനായി എത്തിച്ചേർന്നിരിക്കുന്നല്ലോ ഭഗവാനെ. അത് ഞങ്ങളുടെ ഞങ്ങളിൽ അങ്ങയ്ക്കുള്ള കാരുണ്യമാണ്, കൃപാകടാക്ഷം മാത്രമാണ്. ഹേ ഭഗവാൻ, കീർത്തിപ്പാൻ യോഗ്യവും കീർത്തിക്കുന്നവർക്ക് കേൾക്കുന്നവർക്കുമുള്ള അശുഭവാസനകളെ അകറ്റി പരിശുദ്ധിയെ ജനിപ്പിക്കുന്നതിന് സമർത്ഥമായ യശസ്സോടുകൂടി അങ്ങയുടെ കഥകളുടെ രസം അറിയുന്നവരും പരമപുരുഷാർത്ഥമാകുന്ന പ്രയോജനത്തെ പ്രയാസം കൂടാതെ സാധിപ്പാനുള്ള ഉപായം അറിയുന്നവരുമായ ജനങ്ങൾ അങ്ങയുടെ പാദകമലത്തെ സർവാത്മനാ ശരണം പ്രാപിക്കുന്നു. ഹേ ഭഗവാൻ, ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അങ്ങയുടെ പാദകമലത്തെ, അങ്ങയുടെ ആ പാദത്തെ, ആ പാദദ്വയത്തെ സഷ്ടാംഗം പ്രണമിക്കുന്നു, അതിനെ ശരണം പ്രാപിക്കുന്നു. നാശരഹിതവും അങ്ങയുടെ പരമപ്രസാദ സ്വരൂപവുമായ മോക്ഷത്തെ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങവർ മോക്ഷത്തെ കൂടെ ആഗ്രഹിക്കുന്നില്ല. ആ അങ്ങയുടെ ഭക്തർ ആഗ്രഹിക്കുന്ന എന്താണ്? അങ്ങയുടെ ആ പാദങ്ങളെ എന്നും ഭക്തിയോടുകൂടി സ്മരിക്കാൻ വേണ്ടി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിക്കുന്നതൊഴികെ മുക്തി പോലും ഭഗവത് ഭക്തന്മാർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഭഗവാന്റെ അടുത്തേക്ക് ചെന്നാൽ പിന്നെ മുക്തി ആയാൽ പിന്നെ ഈ ഭക്തിയിൽ കോട്ടം പറ്റിയാലോ. അതുകൊണ്ട് മുക്തി പോലും പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ ആ പാദാരവിന്ദങ്ങളിലുള്ള ഭക്തി മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ചെയ്ത അപരാധത്തെ ഭഗവാന്റെ മുമ്പാകെ സനകാദികൾ പറയുകയാണ്. ഹേ ഭഗവാൻ, ഇതിനുമുമ്പ് ഞങ്ങൾക്ക് പാപമുണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോൾ നിന്ദിരൂരെ ഭക്തരായ ഈ ദ്വാരപാലകന്മാരെ ശപിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പാപം സംഭവിച്ചിരിക്കുന്നു. സനകാദികൾ പറയുകയാണ്, ഞങ്ങൾക്കും അറിവില്ലായ്മയുണ്ടായി, ഞങ്ങൾക്കും പാപമുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങയുടെ ദ്വാരപാലകന്മാരെ ഞങ്ങൾ ഞങ്ങളുടെ അവിവേകം മൂലം ശപിച്ചു പോയി? ഈ ദ്വാരപാലകന്മാരെ ശപിച്ചുകൊണ്ട് ഞങ്ങൾക്കും പാപം സംഭവിച്ചു. അതിന്റെ ഫലമായിട്ട് നീചയോനികളിൽ ഞങ്ങൾ ജനിക്കേണ്ടതായി വരുമെങ്കിൽ അതിനെയും ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം. അങ്ങനെ ശപിച്ചത് കൊണ്ട് ഉണ്ടായ പാപം കൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും നീചയോനിയിൽ പോയി ജനിക്കേണ്ടി വന്നാൽ അതിനെയും ഞങ്ങൾ സഹിക്കുന്നു, ആ ശിക്ഷ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം. ഇല്ലേ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ വളരെയധികം തപസ്സൊക്കെ ചെയ്തിട്ട് ശപിക്കാനുള്ള കഴിവൊക്കെ വാങ്ങി ആരെങ്കിലും ശപിച്ചാൽ അത് പാപമായി തരും, അത് പാപമായി തരും. അപ്പോ ഈ തപശക്തി കൊണ്ട് നേടുന്ന ശക്തി എന്തിനു വേണ്ടിയാ? ആരെയും നശിപ്പിക്കാൻ വേണ്ടി അല്ല നമ്മൾ തപശക്തി കൊണ്ട് നേടുന്നത്. ആ തപശക്തി നേടുന്നത് ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നതിന് മാത്രമാണ്. അങ്ങനെ എത്തിച്ചേരുന്നതിന് മാത്രം അതിനിടയ്ക്ക് ആരെയും ശപിക്കുക എന്നുള്ളത് ആരുടെയും ഡ്യൂട്ടിയല്ല. അതുകൊണ്ടാണ് ഇവിടെ സനകാദികൾ ദ്വാരപാലകരെ ശപിച്ചു. അത് ഭഗവാനെ കാണണമെന്ന അത്യാഗ്രഹം മൂലമുണ്ടായത്, ആ ആഗ്രഹത്താലുണ്ടായ, ആ ആഗ്രഹത്തിന് വിഘ്നമുണ്ടായപ്പോഴുണ്ടായ കോപം കൊണ്ടാണ്. പക്ഷെ അതും പാടില്ലാത്തതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പാപം ഉണ്ടായിട്ടുണ്ട്. ആ പാപം മൂലം ഞങ്ങൾ ഏതെങ്കിലും നീചയോനിയിൽ ഇനി വന്ന് ജനിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതും ശിക്ഷയായി ഏറ്റുകൊള്ളാം ഭഗവാനെ. എങ്കിലും അത് വരുത്താതെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നില്ല. എന്നാൽ ഈ ജന്മങ്ങളിലും ഞങ്ങളുടെ മനസ്സ് പുഷ്പങ്ങൾ രമിക്കുന്ന വണ്ടെന്ന പോലെ നെന്തിരുവടിയുടെ പാദങ്ങളിൽ രമിക്കണം. വാക്കുകൾ തുളസികൾ എന്ന പോലെ, തുളസീതളം എന്ന പോലെ നെന്തിരുവഴിയുടെ പാദശോഭകളെ വർണ്ണിക്കുന്നതായിരിക്കണം. ശ്രേതേന്ദ്രിയങ്ങൾ അങ്ങേക്കുറിച്ചുള്ള കഥാശ്രവണം കൊണ്ട് നിറയണം. ഇങ്ങനെ വരുവാൻ അനുഗ്രഹിക്കണം. ഞങ്ങളെ അങ്ങ് ഒരു കാര്യം അനുഗ്രഹിച്ചാൽ മതി, അങ്ങ് എവിടെ ജനിച്ചാലും ഞങ്ങളുടെ കർണങ്ങളിൽ എപ്പോഴും ഭഗവത് നാമങ്ങൾ ഇങ്ങനെ കേൾക്കുമാറാകണം. ഭഗവത് നാമങ്ങൾ മാത്രം കേൾക്കുമാറാകണം. ഞങ്ങൾക്ക് ഭഗവത് രൂപങ്ങൾ മാത്രം ദർശിക്കുമാറാകണം. ഇങ്ങനെ ഭഗവത് രൂപങ്ങൾ ദർശിക്കുവാനും ഭഗവത് കഥകൾ കേൾക്കുവാനും മാത്രമുള്ള അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഭഗവാൻ നൽകേണ്ടത്. ഇനി വീണ്ടും ഭഗവാനെ ഒന്നുകൂടെ നമസ്കരിച്ചു. ആ ഭഗവാനെ കണ്ടതുകൊണ്ടുള്ള സന്തോഷത്തോടെ വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ട് പരമകീർത്തിയോടുകൂടിയ ഹേ ഈശ്വര, ഈ സ്വരൂപത്തെ ഇപ്രകാരം ഞങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷമാക്കിയത് കൊണ്ട് ഞങ്ങളുടെ നേത്രങ്ങൾ പരമാ ആനന്ദത്തെ പ്രാപിച്ചു. ഭഗവാനെ ഞങ്ങളിങ്ങനെ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ നേത്രങ്ങൾ പരമാനന്ദത്തെ പ്രാപിച്ചു. വിഷയാവിഷ്ട ചിന്തന്മാർക്ക് ഈ വിധം സാക്ഷാത്കാരം ശ്രദ്ധിക്കുകയില്ല. മറ്റു വിഷയങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഭഗവത് ചിന്തകളല്ലാതെ മറ്റു ചിന്തകളുമായിട്ട് നടക്കുന്നവർക്ക് ഈ യോഗം ഉണ്ടാകുകയില്ല.
ഭഗവാനെ കാണാനുള്ള യോഗമുണ്ടാകില്ല. ദുർലഭമായ ഈ രൂപദർശനത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്, ഞങ്ങൾ ഈ വൈകുണ്ഠത്തിലേക്ക് വന്നത് അങ്ങയുടെ ദുർലഭമായ ആ രൂപം ദർശിക്കാൻ വേണ്ടി തന്നെയാണ്. അത് സാധിച്ചു. ഇപ്രകാരം ഞങ്ങളെ അനുഗ്രഹിച്ച ആ പരമേശ്വര സ്വരൂപനായ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. ഇങ്ങനെ സനകാദി മുനികള് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ആ പാദാരവിന്ദങ്ങളില് വീണ് നമസ്കരിക്കുകയാണ് ചെയ്തത്. ഇതാണ് സനകാദികളുടെ വൈകുണ്ഠ ദർശനവുമായി ബന്ധപ്പെട്ട അധ്യായം. ശ്രീതി ശ്രീമദ് ഭഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ ബന്ധസർഗ നിരൂപണ പ്രകരണേ ജയാ വിജയ ശാപ നിരൂപണം നാമ പഞ്ചദശോധ്യായ. ഇങ്ങനെ നമ്മുടെ 15-ാമത്തെ അധ്യായം ഇവിടെ തീരുകയാണ്. നാളെ 1 മണിക്ക് നമുക്ക് 16-ാമത്തെ അധ്യായം കാണാം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 16-ാമത്തെ അധ്യായം നമുക്ക് നാളെ 1 മണിക്ക് കാണാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഭഗവാനെ ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാനെ.